എന്നാൽ എന്റെ സഹോദരിമാരെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവരുടെ പിന്നിൽ അണിനിരക്കണം. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾ അണിനിരക്കുന്ന ഇന്നത്തെ സിനിമാ സീരിയൽ നടീ നടന്മാർക്ക് എന്തു യോഗ്യത പറയാനുണ്ട്? സിനിമയിലും സീരിയലും നല്ല ഭാര്യ നല്ല ഭർത്താവ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിലോ എത്ര പേർക്ക് എന്തൊക്കെ സാധിച്ചിട്ടുണ്ട്? അവരെയൊക്കെ കണ്ടിട്ടല്ലേ എന്ത് അഭിനയ, എത്ര നല്ല ഭാര്യ, എത്ര നല്ല മകൾ. എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ അഭിനയിച്ചത്, എത്ര പേരുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് പോയിട്ടുണ്ട്, എത്ര പേർക്ക് ഒരു നല്ല ജീവിതം അവകാശപ്പെടാനുണ്ട്. ചിലരൊക്കെ ഒരു ഭർത്താവ്, രണ്ട് ഭർത്താവ്, മൂന്ന് ഭർത്താവ്, നാല് ഭർത്താവും കഴിഞ്ഞ് അഞ്ചാമത്തെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നവരെയുണ്ട്. നമ്മുടെ സഹോദരിമാരിന്ന് സീരിയലിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണുമിഴിച്ച് ഇങ്ങനെ കുതിച്ചിരിക്കുക. സഹോദരിമാരൊക്കെ മനസ്സിൽ താലോലിച്ച് നടന്നു വന്നു, കാവ്യ മാധവൻ എന്ന് പറഞ്ഞാ വല്ലാത്ത തല്ലവയാ, ഓ വല്ലാത്ത ഒരു സ്നേഹവാ, എന്തുണ്ടായി? എന്നാലും അവളാ പണി കാണിച്ചല്ലോ. എത്ര ഒരു ദീനിന്റെ സദസ്സിലൊന്നും ആ പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റത്തുണ്ടാ? അല്ലെങ്കിൽ എണ്ണി എണ്ണി നമുക്കിവിടെ പറയാമായിരുന്നു. കൃത്യമായി കുടുംബജീവിതം ഇവർക്കൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കും, പണം കിട്ടുമെങ്കിൽ ഏത് ചുതുചുംബന രംഗവും അഭിനയിക്കാൻ തയ്യാർ. ഇവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? എന്റെ സഹോദരിമാരെ ചിന്തിക്കണം, നടക്കുവോ? അങ്ങനെ വിചാരിച്ചാ നടക്കുവോ? പോകേണ്ടത് സ്വർഗത്തിൽ, അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില, അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗത്തിൽ പോകാൻ ആണുങ്ങളെക്കാൾ എളുപ്പം പെണ്ണുങ്ങൾക്ക്, സ്വർഗത്തിൽ പോകാൻ ആണുങ്ങളെക്കാൾ എളുപ്പം പെണ്ണുങ്ങൾക്ക്. മഹാനായ സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ 10 കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് 10 ആയത്ത് ഇങ്ങനെ അദ്ദേഹം ഓതും. ആണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എത്ര കാര്യം? 10 കാര്യം. അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി പറയുന്നു, പെണ്ണിന് സ്വർഗത്തിൽ പോണോ നാലേ നാല് കാര്യം സൂക്ഷിച്ചാ മതി. എളുപ്പ ആർക്കാ? ആണിനേക്കാൾ എളുപ്പം സ്വർഗത്തിൽ പോകാൻ പെണ്ണുങ്ങൾക്ക, സഹോദരിമാർക്കാ എളുപ്പം? പുരുഷന്മാർക്ക് 10 കാര്യം സൂക്ഷിക്കണം, പെണ്ണുങ്ങള് 4 കാര്യം സൂക്ഷിച്ചാ മതി. എന്റെ സഹോദരിമാര് തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ റാണിമാരായി മാറാൻ, ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നാലെ അണിനിരക്കാൻ 4 കാര്യം വളരെ എളുപ്പമാണ്. ഒരു പ്രശ്നവും ഒരു പ്രശ്നവുമില്ല. 4 കാര്യം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് സഹോദരി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ വസാമത് ശഹ്റഹാ വഅത്വഅത് സൗജഹാ വഹസുനത് ഫർജഹാ. പെണ്ണുങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഈ 4 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അവളോട് പറയപ്പെടുമത്രേ, മുദ്ഖുലിൽ ജന്ന, എടി പെണ്ണെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഏതെങ്കിലും ഒരു വാതിലിലൂടെ നീ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക പെണ്ണേ എന്ന് 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും 4 കാര്യങ്ങളാ ഹബീബായ റസൂലെ പരിചയപ്പെടുത്തുന്ന ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ നിന്ന്, പടച്ച തമ്പുരാന്റെ വിളിയാളനായ മുഅദ്ദിന്റെ കണ്ടനാളങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ.
വിജയത്തിലേക്ക് കടക്കണേ എന്ന ആഹ്വാനം മുഴങ്ങിക്കേട്ട് കഴിഞ്ഞാ അപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, സീരിയലിന്റെ മുമ്പിലിരിക്കുന്ന പെങ്ങളെ, ആ ടിവിയുടെ സൗണ്ട് പോലും അങ്ങ് കുറയ്ക്കാൻ നിനക്ക് മനസ്സില്ല, അതിന്റെ മുമ്പിലൊന്നും മാറി നിൽക്കാൻ നിനക്ക് മനസ്സില്ല, അല്ലാഹുവിന് വേണ്ടി വലോ ചെയ്തൊന്ന് നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമില്ല. എന്നാൽ നബിയായ റസൂല് പറയുന്ന ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒന്നാമതായി അവൾ നിർവഹിക്കേണ്ടുന്നതെന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, അഞ്ചു നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി മുറുകെ പിടിച്ചാൽ, അഞ്ചു നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി ഒന്ന് മുറുകെ പിടിച്ചാൽ അവൾക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവുകയാ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വസാമത് ശഹ്റഹ, വിശുദ്ധമായ റമളാനത്തിൽ കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൾ നോമ്പ് പിടിച്ചാൽ, വിശുദ്ധ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ ആ റമളാനിൽ പോലും ടിവിയുടെ മലീമസമായ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ കൊതിക്കുന്ന പെണ്ണില്ലയോ? കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നോമ്പ് കൊടുക്കുന്ന പെണ്ണുങ്ങളില്ലേ? വിശുദ്ധമായ റമളാനിൽ കലാ ആയി പോയ നോമ്പിന് വീണ്ടും കലാ വീട്ടാതെ അടുത്ത റമളാൻ കൊണ്ടെത്തിക്കുന്ന പെണ്ണുങ്ങളില്ലേ? കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ നോമ്പ് ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ശരീര സൗന്ദര്യം കുറഞ്ഞു പോകും, റമളാൻ കഴിഞ്ഞാലുടൻ കല്യാണമാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ? പൊന്നുമോളെ സ്വർഗത്തിലെ റാണിയായി നിനക്ക് വാഴണോ? പൊന്നുമോളെ എങ്കിൽ നീ മുറുകെ പിടിക്കേണ്ടെന്ന രണ്ടാമത്തെ കാര്യം, വസാമത് ശഹ്റഹ, വിശുദ്ധമായ റമളാന് കൃത്യമായി നോമ്പ് പിടിക്കലാ. വീണ്ടും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്ന മൂന്നാമത്തെ കാര്യം, അത്വാഅത് സൗജഹ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരണയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആ ഭർത്താവിനോട് വഴക്കടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ നാലാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാണ്, തന്റെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. വല്ലാത്ത കാലമല്ലേ, വല്ലാത്ത ലോകമല്ലേ? രണ്ടു ദിവസം മുമ്പ് വാർത്താ മാധ്യമങ്ങളിലോട് ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? കാമുകനും മറ്റൊരു പെണ്ണിനോട് ജീവിതമുറപ്പിച്ചെന്നറിയുമ്പോ കാമുകനെ വെട്ടിമുറക്കി കഷണം കഷണമാക്കി ബിരിയാണി വെച്ച് വിളമ്പുന്ന പെണ്ണിന്റെ കാലഘട്ടമല്ലേ? ഇതേ കരുനാഗപ്പള്ളിയിലല്ലേ പാവപ്പെട്ട 11 വയസ്സുള്ള പൊന്നുമോള് കാമുകന് വേണ്ടി കാഴ്ചവെച്ച നീചയായ ഒരു മാതാവ് ജീവിച്ചിരുന്നത്? എത്രയോ അപകടകരമായ വാർത്തയാ. കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ കഴുത്തറുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ തലയിൽ കല്ലെടുത്തിട്ട് കൊന്നുകളയുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷം കൊടുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും എന്തിനും അല്ലാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, ഇഷ്ടപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് ശരീരം സമർപ്പിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, വൃത്തികേട് മുഴുവനും അതേ കാലഘട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ മേലങ്കിയാണെന്ന് ധരിച്ച് ആ വൃത്തികേടിന്റെ നടുത്തളത്തിൽ വിരാജിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, 21-ാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ ഇടയില് ഇസ്ലാമിക സംസ്കാരത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് റൂംമേറ്റിന്റെയും ക്ലാസ്മേറ്റിന്റെയും കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്കാര ശൂന്യതയുടെ വക്താക്കളായി ശരീരം തൊട്ടുരുമ്മിക്കൊണ്ട് കറങ്ങി നടക്കുന്ന പെണ്ണ്, കൂടെ പഠിക്കുന്നവനോടൊപ്പം ബൈക്കിന്റെ പിന്നാലെ മകം കെട്ടിമുറുക്കയിട്ട് ആ മുഖം മറച്ചിട്ടവന്റെ തോളത്തോട് തന്റെ ശരീരത്തിന്റെ മാരടം ചേർത്തിട്ട് കടങ്ങി വെച്ച് നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ കാലത്താ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നതായ ഹദീസ് ഒന്ന് ചിന്തിക്കണേ പെങ്ങളേ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സ്കൂളും കോളേജും ക്യാമ്പസുകളുമായി ബന്ധപ്പെടുന്ന പെങ്ങളെ, ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ വാഗ്ദാനമല്ല പെങ്ങളെ, ഇതൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവളുടെ വാഗ്ദാനമല്ല പെങ്ങളെ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. നിന്റെ വികാര വിചാരങ്ങൾ നീ സൂക്ഷിച്ചാൽ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ നാല് കാര്യങ്ങളെ സൂക്ഷിക്കുന്ന പെണ്ണിനോട്, നിസ്കാരം മുറുകെ പിടിക്കുന്ന പെണ്ണിനോട്, തൂമ്പ് പിടിക്കുന്ന പെണ്ണിനോട്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിനോട്, വികാര വിചാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ അറിയിപ്പ് വരും. പൊന്നുമോളെ ഉദ്ഖുലിൽ ജന്നാ, എടി പെണ്ണേ നീ സ്വർഗത്തിൽ പോവുക. ഏതെങ്കിലും ഒരു സ്വർഗത്തിലേക്കല്ല പടച്ചവൻ കയറ്റി വിടുന്നത്. ഹബീബായി റസൂല് പറയുന്നു, അവളോട് പടച്ചവൻ പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക പെണ്ണേ. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിതി, നീ ഇഷ്ടപ്പെടുന്ന നിനക്കിഷ്ടമുള്ള സ്വർഗത്തിന്റെ എട്ടോളം കവാടങ്ങളുണ്ട്. ആ എട്ട് കവാടങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വാതിലിലോട് ഉദ്ഖുലിൽ ജന്നാ, നീ സ്വർഗത്തിലേക്ക് കടന്നു കൊള്ളുകയെന്ന് ദുനിയാവിലെ പെണ്ണിനോട് അല്ലാഹു ഉത്തരവിടുമെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹോദരി നിനക്ക് കഴിയട്ടെ, നാലേ നാല് കാര്യം, നാലേ നാല് കാര്യം കൃത്യമായി നിസ്കരിച്ചാൽ, കൃത്യമായി നിസ്കരിച്ചാൽ. നിസ്കാരത്തിലൊക്കെ എത്രത്തോളം ശ്രദ്ധയുണ്ട്, നിസ്കാരത്തിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക്. നിസ്കാരം ഉള്ളവർ എന്ന് പറയുന്നവർ പോലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധയില്ല. നിസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്നവർ പോലും അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് കുഞ്ഞിനെ ഉറക്കി കുളിച്ച് വൃത്തിയായി ഒരു 3 മണിയാവുമ്പോ അതേ വലുതോടുകൂടി അസറും കൂടെ നിസ്കാരം. പിന്നെ മഗ്രിബിന്റെ കാര്യമൊന്നും പറയണ്ട. മഗ്രിബിന്റെ കാര്യം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ വധുവൊക്കെ ചെയ്ത് ഇങ്ങനെ നിക്കുക, വധുവൊക്കെ ചെയ്ത് നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് മുസല്ലയും വിരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ബാങ്ക് വിളിച്ച അപ്പൊ നോമ്പ് ഉറിക്കുന്ന പോലെയാ നിസ്കാരം. നീ അഥവാ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തട്ടിയാ മതി, സമയമായി. അല്ലാഹു അക്ബർ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ നിസ്കരിച്ച് തീർക്കണം. അതിന്റെ ഒരു പ്രാളവ പെട്ടെന്ന് നിസ്കാരം തീർക്കണം. ചന്ദനമഴ ഇപ്പൊ തുടങ്ങും, പരസ്പരം ഇപ്പൊ തുടങ്ങും, നിലവിളക്ക് ഇപ്പൊ കത്തിക്കും. അതിനു മുമ്പ് നീ അഥവാ സീരിയൽ തുടങ്ങിയ ടിവിയുടെ മുമ്പിലായിരിക്കും മുസല്ലം ഇരിക്കുന്നത്. അല്ലാഹു അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വജ്ജത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തും കഴിഞ്ഞാലും റുക്കുഇ പോവില്ല. നിസ്കരിക്കല്ലേ ടിവിയും കണ്ടിട്ട്, അല്ലോ അല്ലോ പരസ്യം വരുമ്പോ ഒരൊക്കെ റുക്കുവ, അതുവരെ ഇങ്ങനെ ടിവിയിൽ നോക്കിയിരിക്കും. നിസ്കാരമായതൊക്കെ തഹിയാത്തിൽ ഇങ്ങനെ തഹിയാത്തുൽ മുബാറക്ക് പറയുമ്പോഴും ടിവിയിൽ നോക്കി നോക്കി നടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ. നിസ്കരിക്കുന്നവരുടെ കാര്യം പോലും ഇങ്ങനെ ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. ഇപ്പൊ എന്താ ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞാൽ, പ്രസവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം വരെ നിസ്കാരം പെൻഡിങ്. 40 ദിവസം അത് ഇവക്ക് മാത്രമല്ല ഉമ്മാക്കും ഉമ്മമാക്കും ഒന്നും നിസ്കാരം ഉണ്ടാവില്ല. പെണ്ണിനെ നോക്കുന്നോണ്ട് നിസ്കാരമില്ല. കുഞ്ഞു പെടുത്തു, കുഞ്ഞു കാഷ്ടിച്ചു, കുഞ്ഞിനെ കുളിപ്പിക്കണം. ഇവക്ക് നിസ്കാരമില്ല, ഉമ്മാക്ക് നിസ്കാരമില്ല, ഉമ്മാമാക്ക് നിസ്കാരമില്ല, ഇവിടെ നോക്കാൻ നിൽക്കുന്ന പെണ്ണിന് നിസ്കാരമില്ല, ആർക്കും നിസ്കാരമില്ല. 40 ദിവസം പ്രസവ കുളി വരെ പെൻഡിങ്ങില്ല, ഒക്കെ പെൻഡിങ്ങില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണ്, അവളുടെ നിഫാസ് രക്തം അതങ്ങനെ 40 ദിവസം വരൊന്നും പോണമെന്നില്ല. ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് നിൽക്കാം. എപ്പൊ നിന്നോ നിന്നോ ഇപ്പൊ കുളിക്കണം എന്നുള്ള നിസ്കാരം അവൾക്ക് ഫർള. 40 ദിവസം വരെ വീട്ടിൽ ആർക്കും നിസ്കാരമില്ല. സൂക്ഷിക്കണം, സ്വർഗത്തിലേക്ക് പോകണോ പെണ്ണുങ്ങളെ. അതിനൊക്കെ കുറെ
വാള് കേട്ടു അൽഹംദുലില്ലാ നല്ല കാര്യമാ, വാളൊക്കെ കേൾക്കുന്നത് നല്ല, സ്വർണ്ണ കോടി തരണോ അതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും ഊരി തന്നിട്ടേ കാര്യമുള്ളൂ, അതൊക്കെ അൽഹംദുലില്ലാ നല്ലതാ. പക്ഷേ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ നിസ്കരിക്കണം, നിസ്കാരം കൃത്യമാകണം, നിസ്കാരം കൃത്യമാകണം, സുന്നത്ത് നിസ്കാരം നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ഓരോ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകവാ. 12 റക്അത്ത് ഒരു ദിവസം സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് വേണ്ടി പടച്ചവൻ സ്വർഗത്തിൽ, സ്വർഗത്തിൽ ഒരു മണിമാളിക, സൗകര്യങ്ങളുള്ള, സൗന്ദര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള ഒരു വലിയ മണിമാളിക സ്വർഗത്തിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടി പടച്ചു കൊടുക്കും. 12 റക്അത്ത് മനസ്സിൽ കുറിച്ചു വെച്ചോളി. ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത്, ളുഹർ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, മഗ്രിബ് കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, ഇശ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു മണിമാളിക. എത്ര എളുപ്പമാ സ്വർഗത്തിൽ പോകല്, അമലുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പടച്ചവന് പൊരുത്തപ്പെട്ട ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തതെന്തേ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരാള് ഫർള് നിസ്കരിച്ചു കഴിഞ്ഞു, ആ ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആയത്തുൽ കുർസി, നമുക്കൊക്കെ അറിയാലോ ആയത്തുൽ കുർസി, ഫർള് നിസ്കാരം കഴിഞ്ഞു ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഒരേ ഒരു വ്യത്യാസം മരണം മാത്രമേ ഉള്ളൂ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി സ്വർഗത്തിലേക്ക് പോകാം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ റാണിയാകാനുള്ള അവസരങ്ങൾ റസൂലുള്ള പറഞ്ഞു തരിക. നിസ്കാരം കഴിഞ്ഞിരുന്ന ഒരു ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുക. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം സുബഹിക്ക് തന്നെ ബിലാൽ റളിയല്ലാഹു വിളിച്ചു, ബിലാലേ വാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ബിലാലേ, എന്നെക്കാൾ മുമ്പ് നീ എങ്ങനെയാ ബിലാലേ സ്വർഗത്തിൽ പോയത്? ആ ചോദ്യം ഒന്ന് ചിന്തിക്കണേ. എന്നെക്കാൾ മുമ്പേ നീ എങ്ങനെ ബിലാലേ സ്വർഗത്തിൽ പോയി? റസൂലുള്ളാഹി തങ്ങൾ പറയാ, ബിലാൽ റളിയല്ലാഹു അന്തം വിട്ടു നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാലേ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു, അല്ലാഹ് എനിക്ക് സ്വർഗത്തിൽ കാണിച്ചു, സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോയി. എനിക്ക് മുമ്പേ നീ നടക്കുന്ന നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. അതെങ്ങനെ? എന്നെക്കാൾ മുമ്പേ നിനക്കങ്ങ് സ്വർഗം, അതെങ്ങനെ കിട്ടി ബിലാലേ? മഹാനായ ബിലാലിബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോ ബാങ്ക് വിളിച്ചാലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടാ ബാങ്ക് വിളിക്കുന്നത്. മാത്രമല്ല എപ്പോ വുളു പോയാലും ഞാൻ ഉടൻ തന്നെ വുളു എടുക്കും. ദാഇമുൽ വുളു, എപ്പോഴും വുളുവോടുകൂടി കഴിയുക, എപ്പോഴും ആ ഒരു സ്വഭാവമൊക്കെ നമുക്ക് ഉണ്ടാകണം. കഴിവതും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ഒലു എടുത്തോണ്ട് ഇറങ്ങുക, ഒന്ന് ഒലു എടുത്തോണ്ട് പോവുക. ആ ഒരു സൂക്ഷ്മത അതൊരു പ്രകാശവാ, തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ഒരു കാരണവാ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിസ്കാരം സൂക്ഷിച്ചാൽ, റമളാനിൽ നോമ്പ് പിടിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ, ശരീരത്തെ സൂക്ഷിച്ചാൽ, നമ്മളൊന്ന് നോക്കിയേ, ഈ 4 കാര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നിസ്കരിക്കലും നോമ്പ് പിടിക്കലും അല്ലാഹുവിനോടുള്ള പ്രധാനപ്പെട്ട കടമയിൽ പെട്ടതാ. ഭർത്താവിനെ അനുസരിക്കലും പാതിവൃത്യം സൂക്ഷിക്കലും ഭർത്താവിനോടുള്ള കടമകളിൽ പെട്ടതാ. സഹോദരിമാരെ, സ്വർഗം വേണം വേണം, അല്ലാഹുവിനോടുള്ള കടമകൾ മാത്രം പൂർത്തീകരിച്ചാ പോരാ, ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം, ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനും സ്വർഗമില്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഒരു പെണ്ണിന്റെയും അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഓരോ ആളുകളെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുന്നു വരാം. ഹബീബായ മുത്തിന്റെ കൈപിടിച്ച് വേണം സ്വർഗത്തിലേക്ക് കടക്കാൻ, അവിടും നിന്റെ ഷഫാഅത്ത് കിട്ടിയിട്ട് വേണം സ്വർഗത്തിലേക്ക്. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഇന്നി അബുഗലു അൻ തകൂനൽ മർഅത്തു തഷ്കു സൗജഹാ.
സ്വന്തം ഭർത്താവിനെ പറ്റി പരാതി പറയുന്ന, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണ്, അവളോട് എനിക്ക് ഏറ്റവും വെറുപ്പും ദേഷ്യവുമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ദേഷ്യം പിടിച്ചു പറ്റിയാൽ പിന്നെ എങ്ങനെ അവിടുന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ ശുപാർശ ചെയ്യാനാ? എന്റെ സഹോദരിമാര് ചിന്തിക്കണം. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ലായുമുല്ലാഹു ഇലൽ മർഅത്തി ലാ തഷ്കുറു ലിസൗജിഹാ, ഭർത്താവിനോട് നന്ദിയില്ലാത്ത ഒരു പെണ്ണ് അങ്ങനെ ഒരു പെണ്ണിലേക്ക് അള്ളാഹു കരുണയുടെ നോട്ടം നോക്കുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കരുണയുടെ നോട്ടം നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാ? എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. ലാണ്ട റസൂൽ പറയുന്നു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. അങ്ങനെ ഞാൻ ആ നരകത്തെ കാണുമ്പോൾ വല്ലാത്ത ഭീതിജനകമായ വല്ലാത്ത അവസ്ഥയിലാണ് ആ നരകത്തെ കണ്ടത്. വല്ലാത്ത തീനാളങ്ങൾ കത്തിയെരിയുന്ന ചൂടോടുകൂടി ഞാൻ നരകത്തെ കാണുമ്പോൾ അന്ന് ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. അന്ന് ഞാൻ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. ഹബീബായ റസൂലത് പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യാ റസൂലല്ലാ? ഹബീബായ റസൂലേ, കാരണമെന്താ നബിയേ? നരകത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബികുഫ്രിഹിന്നാ, അവരുടെ കുഫ്ര കൊണ്ടാണ്, അവരുടെ നന്ദി കേട് കൊണ്ടാണ്, അവരുടെ അനുസരണ കേടുള്ള സ്വഭാവം കൊണ്ടാ. ഹബീബായ റസൂൽ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യക്ഫുർന ബില്ലാ, അവർ അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നത് കൊണ്ടാണോ, അല്ലാഹുവിനോട് കുഫ്ര വെച്ചുകൊണ്ടാണോ നബിയേ അല്ലാഹുവിനോട് അനുസരണ കേട് കാണിച്ചത് കൊണ്ടാണോ, അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചത് കൊണ്ടാണോ? ഹബീബായ റസൂൽ പറഞ്ഞു, അല്ല അല്ല. പിന്നെയോ, യക്ഫുർന അശീ വയക്ഫുർന ഇഹ്സാൻ, ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിച്ചത് കൊണ്ടാ, ഭർത്താക്കന്മാരുടെ ഉപകാരങ്ങളെ നിഷേധിച്ചത് കൊണ്ടാ. എന്നിട്ടല്ലാണ്ട് റസൂൽ പറയുന്നു, ഇദാ അഹ്സന്ത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, ഏ ഭർത്താക്കന്മാരെ, ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ എത്ര തന്നെ നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഭാര്യമാർക്ക് എത്ര തന്നെ സൗകര്യങ്ങളും സുഹൃതങ്ങളും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, ഇദാ അഹ്സന്ത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, എത്ര തന്നെ ഉപകാരങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും, എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടാൽ അവൾ പറയുന്നതാണ്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, ഇന്ന് വരെയും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ, എത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും, എത്ര സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും, എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടുപോയാൽ ഉടൻ തന്നെ അവള് പറയുന്നതാണ്, ഇന്ന് വരെയും നിങ്ങളിൽ നിന്നും എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ, ഉപകാരങ്ങൾ ചെയ്തു തന്ന സൗകര്യങ്ങൾ ചെയ്തു തന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദി കെട്ട വർത്തമാനം നടത്തുന്ന പെണ്ണ്, അവളും നരകത്തിലേക്ക് പോകുന്ന പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാ? സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ് ഏത് സ്വഭാവമുള്ള പെണ്ണാ? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നതി ഖദൂദുൽ വദൂദു അലാ സൗജിഹാ വല്ലതീ ഇദാ ഗലബാ, അതേ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നതി ഖദൂദുൽ വദൂദു അലാ സൗജിഹാ, നിങ്ങളോട്
നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങൾക്ക് വേണ്ടി പ്രസവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്വർഗസില എപ്പോഴും അവളുടെ ഭർത്താവ് അവളോട് കോപിക്കുകയാണ്. അവൾ എന്തെങ്കിലും തെറ്റോ അനുസരണക്കേടോ നടത്തുമ്പോൾ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവളോട് കോപിക്കുകയാണ്, അവളോട് ദേഷിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ കോപത്തോടുകൂടി വീട് വിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ വീടിന്റെ മുന്നിലേക്കും മറപ്പടിയിലേക്ക് അകത്തങ്ങളിലേക്കോ കടന്ന് ചെന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് എന്നിട്ട് ഈ ഭാര്യയുടെ കൈ തന്റെ ഭർത്താവിന്റെ കൈയുടെ മുകളിലേക്ക് വെച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ് പറയും അത്രേ നിങ്ങളെനിക്കു പൊരുത്തപ്പെട്ടു തന്നിട്ടല്ലാതെ എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാതെ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കുന്ന പെണ്ണ് നിങ്ങൾ എന്നോട് പൊരുത്തം തന്നിട്ടല്ലാതെ എനിക്ക് നിങ്ങൾ മാപ്പ് തന്നിട്ടല്ലാതെ എന്നോടുള്ള പിണക്കവും ദേഷ്യവും എല്ലാം മാറ്റിയിട്ടല്ലാതെ ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് പറ്റൂല. ദേഷിച്ചു നിൽക്കുന്ന ഭർത്താവ് ആ ഭർത്താവ് പെണ്ണിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ഭാര്യയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ഒരു കാര്യവുമില്ലാതെ ഭാര്യയോട് ദേഷ്യപ്പെട്ട ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് അയാളുടെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു വാങ്ങുന്ന പെണ്ണേ അങ്ങനെയുള്ള പെണ്ണാണ് സ്വർഗത്തിലെ പെണ്ണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം നേടണം സഹോദരി, സ്വർഗം വേണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ ഭർത്താവ് നിന്നോട് ദേഷിച്ചു, ഭർത്താവ് വഴക്കു പറഞ്ഞു. ഹദീസിൽ പ്രത്യേകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭർത്താവ് ഇവളോട് മോശമായി പെരുമാറിയതാ, ഭാര്യ തെറ്റുകാരിയല്ല, ഭാര്യയുടെ ഭാഗത്താണ് ന്യായം, അവള് പറയുന്നതാ ശരി. എന്നിരുന്നാലും ഈ ഭർത്താവ് ഈ പെണ്ണിനോട് ദേഷിച്ചു പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ റായത്തോട്ട് പോയി, അല്ലെങ്കിൽ മുറിയിലേക്കും, അല്ലെങ്കിൽ കട്ടിലിങ്ങനെ തിരിഞ്ഞു കിടന്നു. എന്തായാലും റസൂലുള്ള പറയുന്നു, സ്വർഗത്തിൽ പോന്ന പെണ്ണാണെങ്കിൽ, സ്വർഗത്തിലെ റാണിയാകാൻ കുതിക്കുന്നവളാണെങ്കിൽ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ഭർത്താവിന്റെ കൈ പിടിച്ച് ഭർത്താവിന്റെ കൈക്ക് മുകളിൽ ഭർത്താവിന്റെ കൈയുടെ മുകളിൽ തന്റെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവർ പറയും, എന്നോട് പൊരുത്തപ്പെടണം, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിട്ടല്ലാതെ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റൂല എന്ന് ഭർത്താവിന്റെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുന്ന പെണ്ണിനാണ് സ്വർഗമെന്ന് മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോകുന്ന പെണ്ണ് സഹോദരിമാരെ, സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്, സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്. ദുനിയാവിന് കുറെ സുഖിച്ച്, കുറെ മതി മറന്ന്, കുറെ ഇങ്ങനെ രസിച്ച് മതിച്ച് ജീവിച്ചത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാന്ന് വിചാരിക്കല്ലേ, അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം, കുറെ രസിച്ച് ജീവിക്കുക, കുറെ സന്തോഷിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ സഹിക്കണം, ത്യാഗങ്ങളെ സഹിക്കണം, ഇസ്ലാമിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടുകളെ സഹിക്കണം, ഇതൊക്കെ സഹിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ോട് ഒരു സഹാബിയത്തായ സ്ത്രീ അപസ്മാര രോഗം, നടന്നു പോകുന്ന വഴിയിൽ അവിടെ വീഴും, അപസ്മാരം വരും, ശരീരം ഇങ്ങനെ വെട്ടി വിറയ്ക്കും, വല്ലാത്ത രോഗം, വല്ലാത്ത ബുദ്ധിമുട്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നി അതസറഹു വഅതകശഫു, റസൂലേ എനിക്ക് അപസ്മാരം വരും നബിയേ, ആ സമയത്ത് ഞാൻ താഴെ വീണു പോകും, എന്റെ ഔറത്തൊക്കെ വെളിവാകും, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്ത് എന്റെ ഈ അസുഖം ഒന്ന് മാറ്റണം, എന്റെ ഈ അസുഖം ഒന്ന് മാറ്റണം, ഈ പരീക്ഷണത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയേ പെണ്ണേ ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം, ഞാൻ ദുആ ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കും, നിന്റെ അസുഖമൊക്കെ മാറിയേക്കും, പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ
നീ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഫലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടും പെണ്ണെ. എന്തു വേണം? നിനക്ക് ഈ അസുഖമൊക്കെ മാറി സുഖത്തോടൊരു ജീവിതം വേണോ? വേണോ? അതല്ല സ്വർഗം വേണം. വേണോ? നിനക്ക് ദുനിയാവിലെ സുഖം വേണോ? വേണോ? അതല്ല സ്വർഗം വേണോ? വേണോ? ആ മഹദി അവർകൾ പറഞ്ഞു, നബിയെ എങ്കിൽ സ്വബർത്തു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നബിയെ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ, ത്യാഗങ്ങളിൽ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് അടിയുറച്ചു നിൽക്കാൻ പറ്റണം. അപ്പോഴാ സ്വർഗമുള്ളത്, അപ്പോഴാ സ്വർഗമുള്ളത്. അല്ലാതെ കുറെ സുഖിച്ച്, കുറെ രസിച്ച്, കുറെ മതിച്ച്, ത്യാഗങ്ങളും പ്രശ്നങ്ങളും ഒന്നും അറിയാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതിയോ? അള്ളാഹു ചോദിക്കുന്നു, معه متى نصر الله الا ان نصر الله قريب الله من بشده ആയ ഖുർആൻ ചോദിക്കുകയാ അമ്മസിബുത്തും നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ കൊതിക്കുകയാണോ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കാതെ സുഖത്തിന്റെ പരദീസയിൽ വിരാജിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? മസ്സതുഹുമൽ ബസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂല വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് മതാ നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളുടെ മുന്നിൽ പ്രത്യേകം എടുത്തു പറയുകയാ, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? വെറുതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എപ്പോഴാ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നതെന്നറിയുമോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ ത്യാഗങ്ങൾ അനുഭവിക്കാതെ സ്വർഗം കിട്ടുമോ? അവരനുഭവിച്ചതുപോലെ യാതനകൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? അവരനുഭവിച്ചിട്ടുള്ള വേദനകൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോവുകയാണോ? വിചാരിച്ചു പോവുകയാണോ? സഹോദരിമാരെ തിരിച്ചറിയുക, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം അറിയില്ലേ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചരിത്രത്തിലാദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലെ റാണിയായി കടന്നുപോയ മഹതിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സുമയ്യ ആരെന്നറിയണം പെങ്ങളെ? സുഖത്തിന്റെ പരദീസയിൽ പിറന്നു വീണ് സമ്പന്നതയുടെ നടുത്തളത്തിൽ വിരാജിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അറിയാതെ, പ്രയാസങ്ങൾ അറിയാതെ, ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന വേദനകളെ പറ്റി അറിയാതെ സീരിയലിന്റെ സിനിമകളുടെ നടുത്തളത്തിലൂടെ കടന്നുപോയി എങ്ങനെയുമെങ്കിലും മരിച്ചു സ്വർഗത്തിലേക്ക് പോയാൽ മതിയെന്ന് കൊതിച്ചു പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അടിമ പെണ്ണായിരുന്ന മഹദിയായ സുമയ്യ, അപർണ കുടുംബത്തിൽപ്പെട്ട മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, അബൂജഹലും അബൂലഹബും അടക്കമുള്ള മക്കയിലെ സിവർണ സവർണ ഭീകരവാദികൾ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സുമയ്യയെ പട്ടാപ്പകലാളുകൂടം നടത്തേക്ക് വലിച്ചടച്ചുകൊണ്ട് വന്ന് ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റിയിട്ട് സുമയ്യ എന്ന പാവപ്പെട്ട സ്ത്രീയുടെ നഗ്നമേനിയിലേക്ക് ഒട്ടകത്തെ അടിക്കുന്ന പരിവരത്തെ ചാട്ടവാറ് കൊണ്ടടിക്കാൻ തുടങ്ങുമ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് ചാട്ടവാറ് വന്ന് വീണ് ആ ചാട്ടവാറ് വലിച്ചെടുക്കുമ്പോൾ അത്രയും ഭാഗത്തെ തൊലി കൂടി പറിഞ്ഞു പോവുകയാ. വീണ്ടും അതിന്റെ മുകളിലേക്ക് ചാട്ടവാറ് വന്ന് വീഴുകയാ. അടുത്ത തവണ ചാട്ടവാറ് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ മാംസവും രക്തവും ഇങ്ങനെ ചിന്തിച്ചു തുറകയാ. പട്ടാപ്പകൽ
ഉഗ്രതാപം തുപ്പി നിൽക്കുന്ന സൂര്യന്റെ മുമ്പില്, അതികഠിനമായ സൂര്യന്റെ കീഴില്, അതേ അടുപ്പത്തിരിക്കുന്ന ചട്ടി പോലെ ചുട്ടുപഴുത്ത് തിളക്കുന്നതായ മണൽ പരപ്പിലും മലത്തിക്കിടത്തപ്പെടുന്ന ബഹദിയായ ബീവി സുബയ്യ റളിയല്ലാഹു അൻഹാ, ആ സുബയ്യ ചാട്ടവാറടിക്കുമ്പോഴും ആ സുബയ്യ അതികഠിനമായി പീഡിപ്പിക്കുമ്പോഴും കുടിക്കാനൊരു ഇറക്ക് വെള്ളം പോലും കൊടുക്കാതെ സുബയ്യ റളിയല്ലാഹു അൻഹയെ പീഡിപ്പിക്കുമ്പോഴും മക്കയിലെ ഖുറൈശികളുടെ ആവശ്യം ഒന്ന് മാത്രമായിരുന്നു, സുബയ്യ നീ ഇസ്ലാമിനെ ഉപേക്ഷിക്കണം, സുബയ്യ നീ ഇസ്ലാമിനെ ഉപേക്ഷിക്കണം. സുബയ്യ ചരിത്രത്തിന്റെയും നിലകളിൽ ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പ്രതീകമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മഹദിയായ ബീവി സുബയ്യ റളിയല്ലാഹു അൻഹാ ആ മക്കയുടെ തെരുവോരങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോ സുബയ്യ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നില്ലല്ലോ, ആ സുബയ്യ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലിലും കയറ് കെട്ടിയിട്ട് ആ കയറുകൾ വേഗത്തിലോതുന്ന കുതിരകളുടെ കുളമ്പടികളിൽ കെട്ടിയിട്ട് ആ കുതിരയെ കല്ലുകൾ നിറഞ്ഞ ചുട്ടുപഴുത്ത മണൽ പരപ്പുകൾ നിറഞ്ഞ കൂർത്ത മൂർത്ത കള്ളിമുള്ളുകൾ നിറഞ്ഞ ഭാഗത്തോടുകൂടി വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോൾ ആ സുബയ്യയുടെ പ്രിയപ്പെട്ട ഭർത്താവ് യാസർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആ കല്ലുകളിൽ തട്ടി തകർന്ന് ചിന്നിച്ചു തുറുമ്പോൾ കള്ളിമുള്ളിച്ചെടികളിൽ കോർത്തിട്ട് ആ ശരീരം കീറി ഒരഞ്ഞു മുറിയാൻ തുടങ്ങുമ്പോൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവനും പടച്ചവന്റെ സമക്ഷത്തിലേക്ക് യാത്രയാകുമ്പോ അതികഠിനമായ വേദനകളെ ഏറ്റുവാങ്ങുമ്പോഴും സുമയ്യയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഹബീബായ മുത്തു റസൂലിന്റെ വാക്കാണ്, അവിടുന്ന് വന്നിട്ട് പറഞ്ഞില്ലേ സുമയ്യ അല്ലയോ യാസറേ അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോനന്മാരേ ഇസ്ബിറിയാ ആല യാസിർ ഇന്ന മൗഇദകുമൽ ജന്ന, ഏ യാസിറിന്റെ കുടുംബമേ, ഏ സുമയ്യ, ഏ പ്രിയപ്പെട്ട അമ്മാരെന്ന പൊന്നുമോനെ, ഇസ്ലാമിന് വേണ്ടി ഈ ത്യാഗങ്ങൾ നിങ്ങളൊന്ന് സഹിച്ചാൽ, ഈ വേദനകളും യാതനകളും നിങ്ങളൊന്ന് സഹിച്ചാൽ ഇന്നമോ ഇതകുമൽ ജന്ന, അല്ലാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് സ്വർഗമാ, അല്ലാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് സ്വർഗമാ. സ്വർഗമെന്ന് കേട്ടതും ശരീരത്തിന്റെ വേദനകളെ മറക്കുന്ന സുമയ്യ, സ്വർഗമെന്ന് മറക്കുന്നതും വേദന മറക്കുന്ന സുമയ്യ, ശരീരത്തിന്റെ യാതനകളും മറക്കുന്ന സുമയ്യ, അവസാനം പട്ടാ പകല നാലാളിന്റെ മുമ്പില് സുബയ്യ റളിയല്ലാഹു അൻഹയെ പരിപൂർണനക്കയായി കൊണ്ടുവന്ന് രണ്ട് കിങ്കരന്മാർ രണ്ട് വശത്തേക്കും കാല് വലിച്ചു കീറിയിട്ട് അബൂജഹൽ എന്ന നരാധമൻ ഇരുമ്പ് കുന്തം കൊണ്ടുവന്ന് അടിവയറ്റിലേക്ക് ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിക്കയറ്റി കൊടല് പുറത്തേക്ക് വന്ന് രക്തം ചീറ്റിയിട്ട് മഹദിയായ സുമയ്യ അതിഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി പടച്ചവനിലേക്ക് യാത്രയാകുമ്പോഴും ഒരേ ഒരു ആഗ്രഹം മാത്രമാ ഇന്ന മൗഇദകുമൽ ജന്ന, ഹബീബായ റസൂല് പറഞ്ഞ സ്വർഗം എനിക്ക് വേണം പടച്ചവനെ, റസൂലുള്ള പറഞ്ഞ സ്വർഗം എനിക്ക് വേണം പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സ്വർഗമാണോ നീ കൊതിക്കുന്നത് പെങ്ങളെ, ഈ സ്വർഗമാണോ നീ ആഗ്രഹിക്കുന്നത് പെങ്ങളെ, എങ്കിലറിയണം പെങ്ങളെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഭയങ്കരനായ ഭരണാധികാരിയുടെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുത്തിവലിക്കുന്ന കീറി വലിക്കുന്ന ശരീരത്തിലേക്ക് ചാടി വീടാൻ കുതിച്ചു നിൽക്കുന്നതായ കുതിച്ചു പായുന്ന വിശക്കുന്ന പേപ്പട്ടികളോടൊപ്പം ദിവസങ്ങളോളം അതേ ഒരു ഇരുമ്പ് സെല്ലിൽ അടയ്ക്കപ്പെട്ട മഹദിയായ സൈനബുൽ ഹസാരി എന്ന ഇസ്ലാമിന്റെ വീര പോരാളിയെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കറിയുമോ ഇത് നീ സീരിയലിൽ കണ്ട പെണ്ണിന്റെ കഥയല്ല, ഇത് നീ സിനിമയിൽ കണ്ട പെണ്ണിന്റെ കഥയല്ല, ഇത് നോവലല്ല പെങ്ങളെ, ഇതൊരു കഥാകാരന്റെ ഭാവനയിലൂടെ കടന്നു വന്ന് അവന്റെ തൂലികയിലൂടെ ഒരു പേനയിലേക്ക് തോറിയിട്ട് അത് സംഭാഷണങ്ങളാക്കി മാറ്റി അഭിനയ ശകലങ്ങൾ
ചിത്രങ്ങളാക്കി മാറ്റി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച തകർത്തുന്ന സിനിമാ സീരിയൽ നടി നടന്മാരുടെ അഭിനയം മികവിന്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്ന കഥയല്ല ബംഗളൂരു. ഇത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ അതേ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈജിപ്തിന്റെ ജയിലറയ്ക്കുള്ളിൽ സത്യത്തിന് വേണ്ടി അണിനിരന്നതിന്റെ പേരിൽ ജലാലപ്പിന്നാസനം ഭരണാധികാരി ഒരുക്കിയ അതിഭയങ്കരമായ ജയിലിന്റെ അകത്തളങ്ങളിൽ കടന്നുകൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ച മഹതിയായ സൈനബുൽ ഗസാലി എന്ന തീര വനിതയെ പറ്റി പഠിക്കണം ബംഗളൂരു. ശരീരം മുഴുവനും ചമ്മട്ടി കൊണ്ടടിച്ചു പൊട്ടിച്ച് ചാട്ടുവാറു കൊണ്ടടിച്ചു പൊട്ടിച്ച് സഹപ്രവർത്തകർ മക്കളുടെ പ്രായമുള്ളവരെ കുരിശിലേക്ക് കയച്ച് നിർത്തി പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് തളർന്നു പോകാതെ ശരീരം തകർന്നു പോകാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇന്നമോ ഇതക്കുമുൽ ജന്ന സ്വർഗത്തിന് വേണ്ടി പീഡനങ്ങളൊക്കെയും സഹിച്ച മഹതിയായ സൈനബുൽ ഗസാലിയുടെ ചരിത്രം അറിയണം ബംഗളൂരു. പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ശരവർഷം പോലെ അതിഭയങ്കരമായ തെറിപ്പൂരങ്ങൾ കൊണ്ട് ജമാലപ്പിണ്ണാസറിന്റെ പട്ടാളക്കാർ ഒരു പാവപ്പെട്ട പെണ്ണിനെ തെറി വിളിക്കുമ്പോൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ അതെല്ലാം എന്റെ പടച്ചവന്റെ സ്വർഗത്തിന്റെ പാതയിൽ എനിക്ക് നേരിടേണ്ടി വരുന്നത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെല്ലാം ഒരു പാൽ പുഞ്ചിരിയോടുകൂടി തട്ടിത്തെറുപ്പിച്ച മഹതിയായ സൈനബുൽ ഗസാലി. ആ സൈനബുൽ ഗസാലിയുടെ ചരിത്രം അറിയണം പ്രിയപ്പെട്ട പെങ്ങളൂ. ത്യാഗങ്ങൾ അത്രയും അനുഭവിക്കുമ്പോഴും പടച്ചവനെ എനിക്ക് സ്വർഗം വേണമല്ല, എനിക്ക് സ്വർഗം വേണമല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുന്ന സൈനബുൽ ഗസാലിയുടെ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ത്യാഗ സമ്പൂർണ്ണ കഥകളിലേക്ക് പോകണോ പെങ്ങളൂ? നിനക്കറിയുന്ന നാമങ്ങളില്ലയോ നമ്മളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം കുടുംബക്കാർ തന്നെ കൽത്തുറങ്ങിലടച്ച ഭരണകീടവും നീതിപീഠവും തനിക്കെതിരായി മാറി ലോകത്തൊരാളും തന്നോടൊപ്പമില്ല എന്ന് തോന്നിയ സന്ദർഭത്തിലും മാത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഈമാനിന്റെ ശക്തി കൊണ്ട് ഭരണകൂടവും വീട്ടുകാരും ഒരുക്കി തീർത്ത ആ തടവറയുടെ മതൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞതായ ഹാദിയ എന്ന പെൺകുട്ടിയുടെ ചരിത്രം അറിയുമല്ലോ സഹോദരി.